സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അസ്സലാം വലൈക്കും ബ്രാത്തു ഹിജറ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ പണ്ഡിതനും ആബിദും ആണ് ഹാത്തിമുൽ അസമ്മത്തല്ലാഹി അലഹി അദ്ദേഹം ജീവിതത്തിൽ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് വ്യക്തമായ ചില കാര്യങ്ങൾ ഉപദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു അല മാത ബനൈത്ത അമ്ര കഫി തവക്കുൽ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് താങ്കളുടെ കാര്യങ്ങൾ എങ്ങനെ താങ്കൾ കൊണ്ടുപോകുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി അലിം തു തുരി ഫത്ത് നഫ്സി എനിക്കറിയാം അള്ളാഹു എനിക്ക് കണക്കാക്കിയ എൻ്റെ റിസക്ക് എനിക്കുള്ള റിസക്ക് അത് ഞാനല്ലാത്ത വേറൊരാൾക്കും തിന്നാൻ കഴിയുകയില്ല എനിക്ക് അള്ള നിശ്ചയിച്ച ഓരോ വറ്റും അത് ഞാൻ തന്നെ തിന്നേണ്ടതുണ്ട് അത് ഞാൻ പൂർത്തിയാക്കാതെ ഇവിടുന്ന് പോവുകയുമില്ല എന്ന ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായപ്പോൾ എനിക്ക് വല്ലാത്ത മനസമാധാനവും സ്വസ്ഥതയുമാണ് അതിലൂടെ കൈവന്നത് അതുകൊണ്ട് റിസക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ആഹ്ലാതിപ്പെടുകയോ അസ്വസ്ഥനാവുകയോ ചെയ്യാറില്ല അപ്രകാരം തന്നെ വാലിം തുരി ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ഞാനല്ലാത്ത ഒരാളും ചെയ്യുകയില്ല എന്നും ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ഇബാദത്തുകളും എൻ്റെ ഉത്തരവാദിത്തങ്ങളും എന്നെ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകളും കൃത്യനിർവഹണവും ഞാൻ തന്നെ ചെയ്യേണ്ടതാണത് വേറെ ഒരാളും ചെയ്യുകയില്ല എൻ്റെ ബാധ്യതയാണത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഫാന മഷോലും ബിഹി അതുമായി ഞാൻ എൻഗേജായി ഞാനതിൽ വ്യാപൃതനായി അപ്രകാരം തന്നെ വാലിം തുൽ മരണം ഏത് നിമിഷവും പൊടുന്നനെ കടന്നു വന്ന് വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ഫാന ഉപാദിറുഹ് ആ മരണത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുൻകടക്കുവാൻ ഞാൻ ധൃതി വയ്ക്കുകയാണ് എന്ന് നബി അള്ളാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധൃതിപ്പെടാൻ ആ മരണത്തെ അതിജയിക്കാൻ അഥവാ മരണമില്ലാതെയാക്കാനല്ല അതിൻ്റെ കടമ്പ കടക്കാൻ ഞാൻ തയ്യാറെടുക്കുന്നു അന്നി മിൻ അള്ളാഹുവിൻ്റെ കണ്ണിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ മാറി നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഫന മുസ്താഹി മിൻഹു അനുഗ്രഹദാതാവായ കാരുണ്യവാനായ അളവറ്റ ദയാപരനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ലംഘിച്ചുകൊണ്ട് തിന്മകൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞാൻ ലജ്ജിക്കുകയും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ വലിയ മാറ്റം വിശ്വാസികളായ നമുക്കും ഒരു പാഠമാകേണ്ടതുണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നേറാൻ നന്മയുടെ മേഖലയിൽ സജീവമാകാൻ ആ ഉപദേശം നമുക്ക് പര്യാപ്തമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി radio. Tune to reality.